ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടെക്കിൻ മലയാളം. പിന്നെ ഞാൻ പുതിയ വാർത്തകളുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഞാൻ പറയാനുള്ള വാർത്ത എന്ന് പറഞ്ഞത്, നോക്കിയ 7 സെപ്റ്റംബർ 5 വിപണിയിൽ വരുമെന്നാണ് നോക്കിയ അറിയിച്ചിരിക്കുന്നത്. പുതിയ സ്പെസിഫിക്കേഷനും കൂടിയായിരിക്കും നോക്കിയയുടെ തിരിച്ചു വരവെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നോക്കിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 5G ഫോൺ 2020 നോക്കിയ പുറത്തിറക്കാൻ പോകുകയാണെന്ന് നോക്കിയ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത്, നോക്കിയയുടെ പുതിയ സീരീസായ സാംസങ് A50Sഉം അതേപോലെ തന്നെ A60Sഉം വിപണിയിൽ വരാൻ പോകുന്നു. അതിൽ ഉപയോഗിച്ച് അത് A50യിൽ ഉപയോഗിക്കുന്നത് 32 MP ക്യാമറയും അതേപോലെ തന്നെ A13Sൽ ഉപയോഗിച്ചിരിക്കുന്നത് 25 MP ക്യാമറയും ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഇൻബിൽട്ടായിട്ട് ഒരു ഫിംഗർ പ്രിൻ്റ് കൂടിയും ഇതിലുണ്ടായിരിക്കുമെന്ന് സാംസങ് അറിയിച്ചിരിക്കുന്നു. റെനോ 2, അതായത് ഓപ്പോയുടെ റെനോ 2 പുതിയ വിപണിയിൽ വരാൻ പോകുന്നു. ഏകദേശം ഓഗസ്റ്റ് 20 ഈ മാസം തന്നെ വിപണിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. 20X സൂമോട് കൂടിയായിരിക്കും ഇതിൻ്റെ വരവ്. അതായത് ടോട്ടലി സ്റ്റെബിലിറ്റി, ഒരു DSLR എങ്ങനെയാണ് സ്റ്റെബിലിറ്റി നൽകുന്നത്, അതേപോലെ ആയിരിക്കും റെനോ 2 സ്റ്റെബിലിറ്റി എന്ന് പറയാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ ദീപാവലിയോടെ കൂടി ആ ഒരു സമയത്തായിരിക്കും ഇത് വിപണിയിൽ വരിക. അപ്പോൾ OnePlus TV പുതിയ അതിൻ്റെ ഫീച്ചർ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. അതായത് 55 inch അതിൻ്റെ വൃത്തോടു കൂടിയായിരിക്കും ഈ ടി വി യൂണിയൻ വരിക. അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് QLED ആയിരിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് QLEDയോടു കൂടിയായിരിക്കും ഇത് വിപണിയിൽ വരിക. നല്ലൊരു സ്പെസിഫിക്കേഷൻ തന്നെയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നിങ്ങൾക്ക് ഈ വളരെ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.